ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അര കപ്പ് മൈദ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ട്രേ നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ കേക്കിനെ 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ലെയറിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറിലും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.